ಹಲೋ, ಕಾಸ್ಮಾಸ್ ಕಾಸ್ಟ್ಯೂಮ್ ಡಿಸೈನರ್. ഇന്ന് പുതിയൊരു നെക്ക് ഡിസൈൻ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ലൈനിങ് ബേസിൽ മാർക്ക് ചെയ്യാം, അളവ് എത്രയാണെടുക്കേണ്ടത് അതനുസരിച്ച് മാർക്ക് ചെയ്യാം. നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുക്കണം. ലൈനിങ് ബേസിൽ ആദ്യം വെട്ടണം. രണ്ട് സൈഡും മാർക്ക് ചെയ്യണം, ആകമ്പറം ഉണ്ടാക്കി. ഇല്ലെങ്കിൽ രണ്ട് സൈഡും ഒരേ സൈഡിലായി മാറും. ഒരേ സൈഡായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യണം. ഒരു ഭാഗം അപ്പുറത്തും ഒരു ഭാഗം ഇപ്പുറത്തും, ഇല്ലെങ്കിൽ രണ്ട് സൈഡും ഒരേ സൈഡിലായി മാറും. വെട്ടിയ പീസ് മാർക്ക് ചെയ്ത ഭാഗം പുറം ഭാഗത്തേക്ക് ആയിട്ട് ലൈനിങ് പീസ് മേലെ വെച്ചെടുക്കണം. കമ്പ്യൂട്ടർക്ക് ചുറ്റുഭാഗം കയ്യിലെടുക്കണം. ഇത് ലെഫ്റ്റ് സൈഡാണ്. അതേമാതിരി റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് ചെയ്ത പോലെ തന്നെ ലൈൻ പീസ് മാർക്ക് ചെയ്ത ഭാഗം പുറം ഭാഗത്തേക്കായിട്ട് വെച്ച് അടിയിൽ നല്ല പീസ് നല്ല ലൈനിങ് പീസ് വെച്ച് ചുറ്റുഭാഗം ഉണ്ടായിട്ട് ചുളുക്കല്ലാതെ നല്ല നീട്ടായിട്ട് എടുക്കുന്നു. നെക്സ്റ്റ് പീസ് ഉള്ളത് കട്ടേതുകളാണ്. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നേരത്തെ ക്രോസ് പീസ് പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളറ് ക്രോസ് പീസ് ഓൾറെഡി ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് പുറം ഭാഗത്ത് വെച്ച് അടിക്കണം. പുറം ഭാഗത്ത് വെച്ച് അടിച്ച് അറൗണ്ട് ഷേപ്പിലൊക്കെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ഷേപ്പ് കറക്റ്റായിട്ട് വരിക. വളയുള്ള സ്ഥലത്തൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും. കട്ട് ചെയ്തിട്ട് ലൈനിങ് തുണി പൈപ്പിംഗ് തുണി ഉള്ളിലേക്ക് മുടക്കി അടിക്കണം 4 ഇഞ്ച് വീതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അടിക്കാം. 4 ഇഞ്ച് ചെറിയതായിട്ട് നൂല് പോലെ ചെറിയതായിട്ട് വേണമെങ്കിൽ ചെറിയതായിട്ട് അടിക്കാം. മറ്റേ സൈഡും കട്ട് ചെയ്ത് കൊടുക്കണം. റൗണ്ട് ഷേപ്പുള്ള അടുത്തൊക്കെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കണം. അതും പൈപ്പിംഗ് വീസ് ഉള്ളിലോട്ട് മടക്കി അടിക്കണം 4 ഇഞ്ച് വീതി.
radius ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയണം. രണ്ട് ഭാഗവും റെഡി, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ഇനി അടുത്ത് നടുഭാഗത്ത് ഡിസൈൻ. അത് ബോർഡർ പീസ് മൂന്നായി കട്ട് ചെയ്ത് എടുക്കണം, അപ്പോഴാണ് അതിനനുസരിച്ച് വീതി കിട്ടുള്ളൂ. മൂന്ന് പീസും ജോയിൻ്റ് ആയി എടുക്കണം. അപ്പോഴാണ് ആ ഷേപ്പിൻ്റെ അത്ര നീളത്തിൽ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ പിൻഭാഗത്തു നിന്ന് വെട്ടിയെടുത്ത പീസ് അതേ അളവ് മാർക്ക് ചെയ്തിട്ട് ഈ ബോർഡർ പീസും അതേ ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഒരു അരഞ്ച് എക്സ്ട്രാ ഗ്യാപ്പ് കൊടുത്തിട്ട് തയ്ക്കാനുള്ള എക്സ്ട്രാ ഗ്യാപ്പ്. ശേഷം ഈ പീസിനും അടിയിൽ ലൈനിങ് പീസ് കൊടുക്കണം. ഇതിൻ്റെ ജോയിൻ്റ് ഉള്ളിൽ പോകണം. ജോയിൻ്റ് പുറത്തേക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അടിഭാഗത്ത് ലൈനിങ് പീസ് വെച്ചടിക്കണം. അടിഭാഗത്ത് ലൈനിങ് പീസ് വെച്ച് ആ ഷേപ്പ് റൗണ്ട് ഷേപ്പിൽ തയ്ച്ചെടുക്കണം. ശേഷം എക്സ്ട്രാ പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ മറ്റേ പീസ് ചെയ്തതുപോലെ തന്നെ അടിയിൽ ടൈപ്പിംഗ് പീസ് വെച്ച് മേലെ നല്ല ഡിസൈൻ പീസ് വെച്ച് ആ ഷേപ്പിൽ പൈപ്പിംഗ് അടിക്കും. റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ട് വെട്ടി കൊടുക്കും. അപ്പോഴാണ് പൈപ്പിംഗ് പീസ് തിരിച്ചെടുക്കുമ്പോൾ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് വരും. പിന്നെ ചെറുതായി വെട്ടി കൊടുക്കും. അതിനുശേഷം പൈപ്പിംഗ് പീസ് ഫുൾ ഭാഗത്തേക്ക് മാറ്റി വരും. മറക്കി ചുറ്റുഭാഗം ഒഴുത്തായി വരും. ചെറിയ കൈലിട്ട് സ്ലോ ആയിട്ടും മുടക്കിയടിക്കണം. ചെറിയ കൈലിട്ടല്ല സ്ലോ ആയിട്ടും മുടക്കിയടിക്കണം. ഷേപ്പ് റെഡി ആയി. ലൈനിങ് പീസ് പ്ലസ് പീസ് ഡബിളായിട്ട് മുടക്കിയടിച്ച് ഈ ഡിസൈൻ
രണ്ട് സൈഡും ഭാഗം തൈക്കും ലെഫ്റ്റ് സൈഡ് അതേമാതിരി തന്നെ കറക്റ്റായിട്ട് വെച്ച് അതിൻ്റെ കയ്യിലടിക്കും. ബ്ലൗസിൻ്റെ നീളം എത്ര വേണമെന്ന് നോക്കിയിട്ട് 13 ആ അളവ് നോക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ലെവൽ ചെയ്ത് എടുക്കണം അടിഭാഗം. അടിഭാഗത്ത് ടൈപ്പിംഗ് വെക്കണം. അത് ചെയ്തു ഇത് സെയിം അതുപോലെ തന്നെ ഉള്ളിലോട്ട് 4 വീതി ഉള്ളിലോട്ട് നോക്കിയെടുക്കണം. അല്ലെങ്കിൽ വേദിയെല്ലാം അടിക്കും ഉള്ളിലോട്ട് നോക്കി അടിക്കും. നമ്മളുടെ അടിച്ച് എടുക്കണം. പൈപ്പിങ്ങിൻ്റെ എഡ്ജിൽ രണ്ട് സൈഡിലും അടിക്കണം. അപ്പോഴാണ് ഡിസൈൻ ഗ്രിപ്പുണ്ടാവും രണ്ട് സൈഡിലും. അടിക്കണം ചുരുക്കല്ലാതെ അടിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് നല്ല പതിഞ്ഞിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.